വാദിയും പ്രതിയും നമ്മൾ വിസ്തരിച്ചു, എതിർ ഭാഗത്തിനെ വിസ്തരിച്ചു. കൊലക്കേസിൽ വാദി മനോഹരൻ പിള്ള, അതില് ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നു. ആ കൊലക്കേസിൽ ഐ വിറ്റ്നസ് സോമശേഖരൻ പിള്ള, വിളക്കേട്ട് ഭവനം സോമശേഖരൻ പിള്ളയായിരുന്നു ആ കേസിൽ വാദി. ആ കേസ് അവസാനം ബഹുമാനപ്പെട്ട മെമ്പർ മൈസൂർട്ട് കോടതി അത് അദാലത്തിലേക്ക് വിട്ടു. അദാലത്തിലേക്ക് വിട്ടപ്പോ ആ കൊലയുടെ പൈസ ആയിട്ടുള്ള 325 രൂപ കൊടുത്താ മതി എന്ന് പറഞ്ഞ് ആ കേസ് കൊലയുടെ പൈസ വാഴക്കൊലയുടെ പൈസ 325 രൂപ കൊടുത്താ മതി, കൊടുത്താൽ ആ കേസ് തീരുമെന്ന് പറഞ്ഞു ആ കേസ് അത് കൊടുത്തു. നേന്ത്രക്കയായിരുന്നു വാഴക്കൊല അതിനകത്ത് കൊല വന്നത്. അതാണെന്നുള്ള കാര്യം അത് പലരും പറയുന്നുണ്ട്, ഞാനിതുവരെ എനിക്ക് താങ്കളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. താങ്കൾ പല കേസുകളിലും അകത്ത് കിടന്നിട്ടുള്ള വ്യക്തിയാണല്ലോ, അപ്പം താങ്കൾ ഈ ചെയ്യുന്ന താങ്കൾ ചെയ്തു എന്ന് പറയുന്ന പ്രവൃത്തികളൊക്കെ താങ്കൾ തന്നെ ചെയ്തതാണോ? അതെ, താങ്കൾ തന്നെ ചെയ്തതാണ്. പിടിച്ചോളൂ, നമുക്ക് കൺഫഷൻ സ്റ്റേറ്റ്മെന്റ് താങ്കൾ തന്നെ ചെയ്തതാണ്. അപ്പം താങ്കൾ എന്റെ വീഡിയോ ക്യാമറയില്ല കൺഫഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ താങ്കൾ പറയുന്നത് പോലെ തന്നെ താങ്കൾ പല കേസുകളിലും പ്രതിയാണ്. താങ്കൾ ഒരു 302 കേസിലും 302 308 കേസിലും പ്രതിയായിരുന്നു. എനിക്ക് ഒരു 10-28 കേസ് പ്രതിയായിരുന്നു. പ്രതിയായിരുന്നു എന്ന് ചോദിച്ചുള്ളൂ, അല്ല നിങ്ങളോട് വേറെ ഒന്നും ചോദിച്ചില്ല. ആ കേസുകളിലൊക്കെ താങ്കൾ കോടതിയെ സ്വാധീനിച്ച്, അഭിഭാഷക സമൂഹത്തെ സ്വാധീനിച്ച് നിങ്ങൾ വെറുതെ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ എന്ത് കേസ് ചെയ്താലും നിങ്ങൾ ആ കേസിലൊക്കെ നിങ്ങളെ വെറുതെ വിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ഏത് കേസ് ചെയ്താലും നിങ്ങളെ കോടതി വെറുതെ വിടുമെന്നൊരു അഹംഭാവം ഉണ്ടോ? അതുകൊണ്ടാണ് നിങ്ങൾ പിന്നെയും പിന്നെയും ക്രൈമുകൾ കമ്മിറ്റ് ചെയ്യുന്നത്. കമ്മിറ്റ് ചെയ്യുന്നു. അന്ത ഊത്ത ജമാഅത്തിൽ നടക്കാവല്ല.